ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഒരു എഗ്ഗ്ലെസ് ചോക്ലേറ്റ് കേക്കാണ് തയ്യാറാക്കാൻ പോകുന്നത്. അധികം ബേക്കിംഗ് ടൂൾസ് ഒന്നുമില്ലാതെ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചോക്ലേറ്റ് കേക്ക് റെസിപ്പിയാണിത്. വീട്ടിൽ ബേക്കിംഗ് ടൂൾസ് ഒന്നും ഇല്ലെങ്കിലും നമുക്ക് എങ്ങനെ പെർഫെക്റ്റായി ഐസിങ്ങും അതുപോലെ കേക്ക് ഡിസൈനൊക്കെ ചെയ്യാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസിന് വേണ്ടത് ഒരു കപ്പ് മൈദ, കാൽ കപ്പ് കൊക്കോ പൗഡർ, ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇതൊക്കെ ഒരു അരിപ്പയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അരിച്ചെടുക്കണം. രണ്ടോ മൂന്നോ പ്രാവശ്യം ഇതുപോലെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് അരിച്ചെടുക്കുക. ഇങ്ങനെ ചെയ്താലേ നമ്മൾ കേക്ക് പൗഡേഴ്സ് നന്നായിട്ട് മിക്സ് ആവുള്ളൂ. ഞാനിതിപ്പോൾ ഒരു മൂന്ന് പ്രാവശ്യം നന്നായിട്ട് അരിച്ചെടുത്തതാണ്. ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റിവെക്കാം. ഇനിയൊരു വലിയ ബൗൾ എടുത്ത് അതിലേക്ക് 50 ഗ്രാം ബട്ടറാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എഗ്ഗ്ലെസ് കേക്ക് ആയതുകൊണ്ട് തന്നെ ബട്ടറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇനി ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ, ഒരു കപ്പ് പൗഡേർഡ് ഷുഗർ, പൊടിച്ച പഞ്ചസാരയാണ് ഒരു കപ്പ് എടുത്തിട്ടുള്ളത്, ഒരു ടീസ്പൂൺ വാനില എസൻസ്. ഇനി ഒരു ബീറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഈ മിക്സ് പൊങ്ങി വന്ന് നല്ല സോഫ്റ്റായി കിട്ടുന്നത് വരെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്ത് കൊടുക്കേണ്ട സമയമാണ്. കുറേശ്ശെയായി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് ഹാർഡായിട്ട് മിക്സ് ചെയ്യരുത്, വളരെ സോഫ്റ്റായിട്ട് വേണം മിക്സ് ചെയ്യാൻ. ഈ സമയത്ത് ബാറ്റർ നമുക്ക് നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ അര കപ്പോളം മിൽക്ക് എടുത്ത് കുറേശ്ശെയായിട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. ഈ ബാറ്റർ ഒരിക്കലും നമ്മൾ ബീറ്റർ വെച്ചിട്ടൊന്നും മിക്സ് ചെയ്യാൻ പാടില്ല. ജസ്റ്റ് ഇതുപോലെ ഒരു സ്പാച്ചിൽ വെച്ച് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുത്താൽ മതിയാകും. ഇനി കേക്ക് ബേക്ക് ചെയ്യാനുള്ള മോൾഡ് പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് ആദ്യം കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ബട്ടർ പേപ്പർ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. സൈഡിലും അടിയിലും ഒരുപോലെ വെക്കണം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക.
ബാറ്റർ റെഡിയാക്കി വെച്ച് ഒരുപാട് സമയം അങ്ങനെ എടുത്തു വെക്കാൻ പാടില്ല, നമ്മുടെ കേക്കിൻ്റെ സോഫ്റ്റ്നെസ് നഷ്ടമാകും. അപ്പോൾ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. ഈ സമയത്ത് നമ്മൾ എന്തിലാണോ ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത് അതൊന്ന് പ്രീഹീറ്റ് ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. എങ്ങനെ ചെയ്താലും അതിലുള്ള എയർ ബബിൾസൊക്കെ പോയി കിട്ടും. ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് ഞാനൊരു വലിയ പാത്രമാണ് എടുത്തിട്ടുള്ളത്. അത് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലേക്കൊരു സ്റ്റാൻഡ് ഇറക്കി വെച്ച് അതിൻ്റെ മുകളിലാണ് ഈ മോൾഡ് വെച്ചിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് കവർ ചെയ്ത് വെക്കുക. ഒരു 45 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയാൽ മതിയാകും വെന്തിട്ടുണ്ടോ ഇല്ലയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി നമുക്ക് ഐസിങ് ചെയ്യാം. കേക്ക് മോൾഡിൽ നിന്ന് മാറ്റിയിട്ട് അതിൻ്റെ ബട്ടർ പേപ്പേഴ്സ് ഒക്കെ റിമൂവ് ചെയ്യുക. ഇനി നമുക്കിതിനെ 3 ഈക്വൽ ലെയേഴ്സ് ആക്കിയിട്ട് കട്ട് ചെയ്യണം. ആ ലെയേഴ്സ് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച് നമുക്കിതിലേക്കുള്ള വിപ്പിംഗ് ക്രീം തയ്യാറാക്കാം. ഞാനിവിടെ പൗഡറാണ് എടുത്തിട്ടുള്ളത്, ക്രീമല്ല. അപ്പോൾ പൗഡർ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ 100 മില്ലി മിൽക്കിലേക്ക് 100 ഗ്രാം പൗഡർ എന്ന അളവാണ് കറക്റ്റ് കൺസിസ്റ്റൻസി. ഇങ്ങനെ ചെയ്താൽ നല്ല തിക്കായിട്ട് കിട്ടും. നമുക്ക് ക്രീം വെച്ച് ചെയ്യുന്ന അതേ തിക്നെസ്സോട് കൂടി തന്നെ നമുക്ക് കിട്ടും, ഒട്ടും ഫ്ലോപ്പായി പോവില്ല. അപ്പോൾ ആ ഒരു മെഷർമെൻറ്റ് നമ്മൾ ഓർത്ത് വയ്ക്കാം. 100 ഗ്രാം പൗഡർ ആണെന്നുണ്ടെങ്കിൽ അതിലേക്ക് 100 മില്ലി മിൽക്കാണ് കറക്റ്റ് അളവ്. ഇത് നന്നായിട്ട് ഹൈ സ്പീഡിലിട്ടിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ വിപ്പിംഗ് ക്രീം റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ ക്രീം വെച്ച് തയ്യാറാക്കുന്ന അതേ കൺസിസ്റ്റൻസിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല സ്റ്റിഫായി വന്നിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ആ പാത്രം ഒന്ന് എടുത്ത് കമഴ്ത്തി നോക്കിയാൽ മതിയാകും, അതിൽ നിന്ന് ക്രീം ചാടിപ്പോകില്ല. അതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. നെക്സ്റ്റ് സ്റ്റെപ്പ് ഐസിങ് ആണ്. നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോ ലെയേഴ്സും നമ്മൾ ഇതുപോലെ ഷുഗർ സിറപ്പ് വെച്ചിട്ടൊന്ന് വെച്ച് ചെയ്തെടുക്കുക. നന്നായിട്ട് വെച്ച് ചെയ്തെടുക്കണം. ഇനി അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നെക്സ്റ്റ് ലെയറും നമുക്ക് ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. ഇവിടെ ഐസിങ് ചെയ്യുന്ന സമയത്തോ ഡെക്കറേറ്റ് ചെയ്യുന്ന സമയത്തൊന്നും ഞാൻ ടേൺ ടേബിൾ യൂസ് ചെയ്യുന്നില്ല. പകരം നമുക്ക് അതിൻ്റെ അടിയിലൊരു ബൗള് കമഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ കേക്ക് സ്റ്റാൻഡ് വെക്കുകയാണെങ്കിൽ ടേൺ ടേബിളിൻ്റെ അതേ എഫക്റ്റ് തന്നെ നമുക്ക് കിട്ടും, അതേ ഫങ്ഷൻ ചെയ്തെടുക്കാൻ പറ്റും. കാരണം അതിങ്ങനെ കറക്കി എടുക്കുമ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ ഐസിങ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ടേൺ ടേബിൾ ഇല്ലാതെ ആരും വിഷമിക്കേണ്ട, ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി, നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഐസിങ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം 3 ലെയറും വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ക്രീം ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പം അതിനായിട്ട് ഞാനിവിടെ കാർഡാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഈ കാർഡ് ഉപയോഗിച്ചിട്ട് ഞാൻ കാണിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് വലിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഷേപ്പായിട്ട് തന്നെ നമ്മുടെ ക്രീം സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഇനി ബേക്കിംഗ് ടൂൾസ് ഇല്ലാത്തവരൊന്നും വിഷമിക്കേണ്ട, ഈ 2 മെത്തേഡ്സൊക്കെ ഉപയോഗിച്ചാൽ മതി. ടേൺ ടേബിളിനാണെങ്കിലും സ്ക്രൈപ്പർ ഇല്ലാത്തവരാണെങ്കിൽ ഈ ഇങ്ങനെ കാർഡ്സ് ഉപയോഗിച്ചിട്ട് ചെയ്താലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇനി കേക്കിലേക്കുള്ള ഡിസൈനിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റ്സ് മെൽറ്റ് ചെയ്യുന്നുണ്ട്. ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഡബിൾ ബോയിൽ മെത്തേഡിലൂടെയാണ് മെൽറ്റ് ചെയ്യുന്നത്. അടിയിൽ വേറൊരു പാത്രത്തിൽ വെള്ളം വെച്ച് തിളപ്പിച്ചിട്ട് ഈ ചോക്ലേറ്റ്സ് ഇട്ട ബൗള് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഉരുക്കിയെടുക്കുകയാണ്.
മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് ഞാനൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടുണ്ട്. ഇനി ബട്ടർ പേപ്പറിൻ്റെ മുകളിൽ ഇതുപോലെ നമുക്ക് എന്തെങ്കിലും ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഈ ഡിസൈൻസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു 5 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്താൽ മതി. ഇത് പെട്ടെന്ന് സെറ്റായി കിട്ടും. അഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ബട്ടർ പേപ്പർ ഡിസൈന് ഇതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ആ സമയം കൊണ്ട് ഇനി നമുക്ക് മറ്റ് ഡിസൈൻസ് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്ത് കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ സൈഡിലുള്ള ആ ചോക്ലേറ്റ് ഡിസൈന് അവിടെ സെറ്റായി കിട്ടും. ഇനി ആ ചോക്ലേറ്റ് ഡിസൈനിൽ നിന്ന് നമ്മൾ ആ ബട്ടർ പേപ്പർ മെല്ലെ കെയർഫുള്ളായിട്ടൊന്ന് റിമൂവ് ചെയ്തെടുക്കാം. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാക്കിയുള്ള മെൽറ്റഡ് ചോക്ലേറ്റ് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒന്ന് ചൂടാറിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ചെറിയ ഐസ് വെച്ചിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അധികം ബേക്കിംഗ് ടൂൾസ് ഒന്നും യൂസ് ചെയ്യാതെ പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാമെന്നായിരുന്നു ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നത്. അപ്പോൾ എൻ്റെ ഈ ഒരു എഗ്ഗ്ലെസ് ചോക്ലേറ്റ് കേക്ക് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടമായാൽ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.